ஜனிச்சன்னவனங்குச்சை சிரவசின் படி கூகினான். அது கேட்டம்பரத்திங்கள் அசரீரோக்தியார்ந்துதே. அஸ்வத்தினொத்திவனுள்ள ஆஸ்தானம் சப்தத்திலொத்ததில் அஸ்வத்தாமாவென்னிவன் விஸ்வத்தில் பேர் புகழ்ந்திடும். ദ്രോണപുത്രനും ചിരഞ്ജീവിയുമായ അശ്വത്ഥാമാവ് കൃഷ്ണശാപത്താൽ ഇന്നും അലഞ്ഞുതിരിയുന്നു. മഹാഭാരത യുദ്ധം അവസാനിച്ച രാത്രി ദുര്യോധനന്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അശ്വത്ഥാമാവ് കൂടാരത്തിൽ വിശ്രമിക്കുകയായിരുന്ന ദൃഷ്ടദ്യുമ്നനെയും പാഞ്ചാലിപുത്രന്മാരെയും ഒന്നൊടുക്കി. ആ കൂട്ടക്കൊലയ്ക്കു പകരം വീട്ടാൻ അശ്വത്ഥാമാവിൻ്റെ ചൂടാമണി ചൂഴ്ന്നെടുക്കുമെന്ന് പാഞ്ചാലിയോട് ശപഥം ചെയ്ത് ഭീമൻ ഇറങ്ങി പുറപ്പെട്ടു. ഗംഗാനദീതീരത്ത് ധ്യാനനിരതനായിരുന്ന അശ്വത്ഥാമാവിൻ്റെ നേരെ പാഞ്ഞടുത്ത ഭീമന്റെ നേർക്ക് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഭീമന് പിന്നാലെ അർജുനനുമായി എത്തിയ ശ്രീകൃഷ്ണൻ ഭീമനെ രക്ഷിക്കാനായി അർജുനനോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചു. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുടെയും ഏറ്റുമുട്ടലിൽ മൂന്ന് ലോകവും ഞെട്ടിവിറച്ചു. ഇരുവരോടും ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. അർജുനന് അത് പിൻവലിക്കാൻ സാധിച്ചു. പാണ്ഡവരുടെ സന്തതി പരമ്പരകളുടെ നാശം ലക്ഷ്യമാക്കി അയച്ച തൻ്റെ ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിന് പിൻവലിക്കാൻ സാധിച്ചില്ല. ശ്രീകൃഷ്ണന് മുന്നിൽ അപരാധിയായി നിന്ന അശ്വത്ഥാമാവിൻ്റെ ചൂടാമണി ശിരസിൽ നിന്നും ഭീമൻ ചൂഴ്ന്നെടുത്തു. ശിരസിലെയും ശരീരത്തിലെയും മുറിവുകളുമായി നീ 3000 കൊല്ലം അലഞ്ഞു നടക്കുമെന്ന ശ്രീകൃഷ്ണ ശാപമേൽക്കുകയും ചെയ്തു അശ്വത്ഥാമാവിന്. ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ച അശ്വത്ഥാമാവിനോട് പടിഞ്ഞാറൻ കാറ്റേറ്റ് നാരായണ പൂജ നടത്തി കഴിഞ്ഞുകൊള്ളുക, ശമനമുണ്ടാകും എന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ. വെള്ളായണിയിലെ പഴമക്കാരിൽ മാത്രം അവശേഷിക്കുന്ന ഒരു വിശ്വാസമാണ് ഇവിടുത്തെ അശ്വത്ഥാമാവിൻ്റെ സാന്നിധ്യം. കായലിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അശ്വത്ഥാമാവിനെ ദർശിച്ചവരേറെയുണ്ട്. കായലിൻ്റെ ഉദ്ഭവ കഥ പോലും അശ്വത്ഥാമാവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വെള്ളായണി കായലിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പല പല കഥകളുണ്ട്. അതിൽ ഒന്ന്, പണ്ടിവിടെ എല്ലാ പാടശേഖരമായിരുന്നു, അന്ന് കായലില്ല. ഈ പാടശേഖരങ്ങളിൽ നിരന്തരം കൃഷി നടക്കുമായിരുന്നു. അപ്പോൾ ഒരു കർഷകൻ നിലമുഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ അതിരാവിലെ തുടങ്ങുന്നതാണ് നിലമുഴൽ. ഒരു വെയിൽ ഉറച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ചെറുതായിട്ട് വിശപ്പ് തോന്നി. അപ്പോൾ ഭാര്യ ഗംഗയാണ്, അടുത്തു തന്നെയാണ് താമസം. അവർ ഭക്ഷണവുമായിട്ട് പഴങ്കഞ്ഞിയും അതുപോലെ കാന്താരി മുളവ് ചമ്മന്തിയായിട്ടൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് നിലമുഴുകയാണ് കർഷകൻ. കുറേ സമയം കഴിഞ്ഞിട്ടും അവരെ കാണാനില്ല. അദ്ദേഹത്തിൻ്റെ വിശപ്പ് ഏറി വരികയും ചെയ്തു. താലുപാടുമൊക്കെ നോക്കി. അപ്പോൾ അതുവഴി ഒരു സ്വാമി വരികയാണ്. സ്വാമി വന്ന്
ഈ കർഷകൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ഗംഗ തൻ്റെ ഭാര്യയെ എവിടെയെങ്കിലും കണ്ടോ, ഗംഗയെ കണ്ടോ എന്ന് സ്വാമിയോട് ചോദിച്ചു. വൈകാതെ വരും എന്ന് പറഞ്ഞിട്ട് സ്വാമി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ പുറകുവശമൊക്കെ ഇങ്ങനെ ജഡ വളർന്ന ഒരു സ്വാമിയാണ്, അതിദിവ്യമായ തേജസ്സുള്ള മുഖം. അങ്ങനെ ഒരു അസാധാരണനായ ഒരു മനുഷ്യൻ, ഇത് ഇന്നോളം ഭൂമിയിൽ താൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഇതേപോലെ ഒരു ദിവ്യനായ ഒരാളെ കണ്ടിട്ടുമില്ല. ആരാണ് ഈ സ്വാമി എന്നൊന്ന് ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങ് നടന്നുപോയി. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് തന്നെ ഈ അശ്വതാമാവ് ഈ വെള്ളായണി, മുട്ടയ്ക്കാട്, ഉന്നുംപാറ, മുനിപ്പാറ ആ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമെന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. പലരും വളരെ സിദ്ധിയുള്ള പലരും അദ്ദേഹത്തെ ആ സമയങ്ങളിലൊക്കെ ഒരു സ്വാമി അല്ലെങ്കിൽ അശ്വതാമാവിൻ്റെ രൂപത്തിൽ തന്നെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ ഭയപ്പാടോടുകൂടിയും ആരാധനയോടുകൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. അപ്പോൾ ഇത് അശ്വതാമാവ് ആയിരിക്കുമോ എന്നിങ്ങനെ കർഷകന് സംശയം തോന്നി. അദ്ദേഹം ഈ വിശപ്പ് കൊണ്ട് ഈ തൻ്റെ ഈ കന്നുകാലികളെ അടിക്കുന്ന, ഉഴവ് മാടുകളെ അടിക്കുന്ന ആ കമ്പി ഇങ്ങനെ വയലിൽ ഊന്നി വെച്ചിരിക്കുകയായിരുന്നു. ഗംഗയെ കാണാനില്ല. അദ്ദേഹം ഈ വടി പെട്ടെന്ന് ആ ചെളിയിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്തപ്പോഴേക്കും അതിൽ നിന്ന് ജലപ്രവാഹം, വിലയ്ക്കാത്ത ജലപ്രവാഹം, അത് ഒഴുകി ഒരു പുണ്യ തീർത്ഥം പോലെ, ഒരു പുണ്യ നദിയെ പോലെ ഒഴുകി പരന്ന് അങ്ങനെ രൂപപ്പെട്ടതാണ് വെള്ളായണി കായൽ എന്നാണ് സങ്കല്പം. വെള്ളായണി കായലിൽ ഉണരുന്ന ചെന്താമര, അപ്പം ദൈവങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് താമരപ്പൂക്കൾ. അപ്പോൾ വിഷ്ണുവിനാകട്ടെ, അദ്ദേഹം പത്മനാഭനുമാണ്, പത്മം തന്നെ നാഭിയിൽ ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളായണി കായലിൽ വിരിയുന്ന ചെന്താമര പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിക്കാനായിട്ട് ഉപയോഗിക്കും. അശ്വത്ഥാമാവിൻ്റെ സഞ്ചാരവീഥികളായി കണക്കാക്കപ്പെടുന്ന വെള്ളായണിയുടെ സമീപ പ്രദേശങ്ങളായ കുളങ്ങര, മുനിപ്പാറ, കുന്നുംപാറ എന്നിവിടങ്ങളിൽ ഇന്നും 7:30 ഒരു മെതിയടി ശബ്ദം കേൾക്കാറുണ്ടത്രേ. പടിഞ്ഞാറ് ദർശനമുള്ള തൃക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം വെള്ളായണി കായൽക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. കുളങ്ങര ക്ഷേത്രത്തിലെ കുറേ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദീപാരാധന അവിടെ നടത്തുമായിരുന്നു. വെളുപ്പാങ്കാലം 3 മണി, 2:30 മണി, 3 മണി സമയത്ത്. പക്ഷേ ആ അവസരത്തിൽ ആരും തന്നെ അവിടെ പോണത് വളരെ ചുരുക്കം. ചില ദിവസം അദ്ദേഹം ഇങ്ങനെ അവിടെ ദീപാരാധന നടത്തുമ്പോൾ പുറകിൽ നിന്ന് വേറെ അവിടുത്തെ പൂജാരി തന്നെ കണ്ടിട്ടുണ്ട്, ഒരാളിങ്ങനെ അവിടെ വന്ന് അവിടെ നിന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദീപാരാധന നടത്തുന്നതായിട്ട്. അതിപുരാതന വിഷ്ണുക്ഷേത്രങ്ങളിലൊന്നായ കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നും മുടങ്ങാതെ അശ്വത്ഥാമാവ് വിഷ്ണു പൂജ നടത്താറുണ്ടെന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. അപ്പം അങ്ങനെ കണ്ട ആൾക്കാരെ പലരും പറഞ്ഞു കേട്ടും, അല്ലാതെ എൻ്റെ അനുഭവത്തിലും 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. ആ രൂപം സങ്കല്പിച്ചാണ് ഞാനിത് വരച്ചിട്ടുള്ളത്. ഇത് ഏതാണ്ട് ശരിയാണ് എന്നവരെല്ലാം സമ്മതിച്ചിട്ടുമുണ്ട് പലരും. അശ്വത്ഥാമാവ് ധ്യാനത്തിലിരിക്കാറുണ്ടെന്ന് പറയപ്പെടുന്ന മുനിപ്പാറയാണത്. പഴയ കാലത്ത് വലിയ വനാന്തരമായ ഈ സ്ഥലം, ഈ സ്ഥലത്തിൽ ഇവിടെ മനുഷ്യരില്ല, വീടുകളില്ല, കൂടുകളില്ല, വനാന്തരം മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് അശ്വത്ഥാമാവ് എന്ന ഭഗവാൻ വരികയും ഇവിടെ വന്ന് ദർശനം, കായൽ പടിഞ്ഞാറോട്ട് കായൽ, കിഴക്കോട്ട് കടൽ, ഉദയം, അസ്തമയം എല്ലാം ഇതിനകത്തേക്ക് കാണാനുള്ള ഒരു വഴി ഭഗവാനുണ്ടായി. Thank you.
ഇവിടുത്തെ ഈ സ്ഥലത്ത് ഭഗവാന്റെ ഈ സ്ഥലത്ത് നിന്നും ധാരാളം പാറകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ പണിക്ക് വേണ്ടി പണി ചെയ്ത് ആന വണ്ടിയിൽ കൊണ്ടുപോവുകയും ചരിത്രമുണ്ട്. നാല് ദിക്കിലുള്ള പാറയാണ് പത്മനാഭ ക്ഷേത്രത്തിൽ ചെന്നിട്ടുള്ളത്. അധികം എടുത്തിട്ടുള്ളത് ഈ ഭഗവാന്റെ സന്നിധിയിലുള്ള പാറയാണ്. ആഞ്ജനേയൻ ഇവിടെ വരികയും ആഞ്ജനേയൻ്റെ രണ്ട് പാദം ഇവിടെ പതിക്കുകയും അവിടെ വലിയ തുരങ്കമായിട്ട് കാണുകയും ചെയ്തു. ഒരു മെതിയടി ശബ്ദത്തോടൊപ്പം അകന്നു പോകുന്ന ആ രൂപത്തെ പിന്തുടർന്നവർക്ക് ഒരിക്കലും അതിനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. അടുക്കുംതോറും അകലം കൂടുന്ന ആ അനുഭവത്തിൽ അവരൊക്കെയും തളർന്നു വീണു. രാത്രിയിൽ കായലിനു മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ആ രൂപം കണ്ട് ചിലർക്ക് ചിത്തഭ്രമം ബാധിച്ചു, ചിലരാകട്ടെ അനുഗ്രഹീതരുമായി. അത്തരമൊരു കഥയാണ് കോവളം കവികളുടേത്. അപ്പൊ കോവളം കവികളെന്ന് രാമകഥപ്പാട്ടിന്റെ ശില്പികളായ കോവളം കവികളും അശ്വതാമാവിന്റെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വതാമാവിന്റെ സിദ്ധി കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് മഹാകവികളായി മാറിയവരാണ് കോവളം കവികളായ അയ്യപ്പിള്ളയും അയ്യനപ്പിള്ളയും. അവര് വെറും വാഴത്തോട്ടത്തിലെ കാവൽക്കാരായിരുന്നു. അയ്യപ്പിള്ള ഉറങ്ങാതെ കാവലിരുന്നു. അദ്ദേഹം പ്രകൃതിയെ നോക്കിയിരുന്നു. അതിസുന്ദരമായ സ്ഥലം. അപ്പോൾ ഈ വെള്ളായണി പരിസര പ്രദേശങ്ങളുമാണ്. കായലും അതുപോലെ മലകളിലും ഒക്കെ ചുറ്റപ്പെട്ട ആ സ്ഥലത്തെ നോക്കി അങ്ങനെ ഇരുന്നു. പലതും ചിന്തിച്ചിരിക്കുകയെ, അതുവഴി ഒരു ദിവ്യനായ സ്വാമി വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ പിൻവശം കണ്ടപ്പോൾ ഈ ജടയെല്ലാം ഇങ്ങനെ വളർത്തി അതിങ്ങനെ ഈ പിറകു വശം മുഴുവൻ മൂടിക്കിടക്കുകയാണ്. വളരെ കൗതുകത്തോടുകൂടി അദ്ദേഹം അനുഗമിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു വിളക്കുകളൊക്കെ പ്രകാശിക്കുന്ന വലിയൊരു ഗോപുരം, ഒരു മഹാക്ഷേത്രമാണെന്ന് അയ്യപ്പിള്ള ആ ക്ഷേത്രവാതിൽക്കൽ എത്തിയപ്പോൾ ഈ മുമ്പേ വന്ന സ്വാമി നേരെ അകത്തേക്ക് അങ്ങ് പോയി, ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയി. അയ്യപ്പിള്ള അവിടെ കാവൽ നിന്നു. അപ്പോൾ തോട്ടത്തിൻ്റെ കാവൽ നിൽക്കേണ്ട അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കാവൽ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പഴവും എടുത്തുകൊണ്ട് സ്വാമി തിരിച്ചു വന്നു. അത് അയ്യപ്പിള്ളയുടെ കയ്യിൽ കൊടുത്തു, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലൊരു പഴം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ആ പഴം അയ്യപ്പിള്ള കഴിച്ചു. കഴിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് തൻ്റെ താൻ മാറുകയാണ്, തൻ്റെ മനസ്സ് മാറുകയാണ്, ആത്മാവ് മാറുകയാണ്, താൻ അടിമുടി മാറുകയാണെന്ന് മനസ്സിലായിട്ട് പിന്നെ സംസാരിക്കുന്നതെല്ലാം പാട്ടായി മാറി. അദ്ദേഹത്തിൻ്റെ ഗദ്യത്തോട് ഇവിടെ പറഞ്ഞ് പാട്ടിൻ്റെ രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. സ്വാമി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അശ്വതാമാവാണ് യഥാർത്ഥത്തിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ ആ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നാരായണ പൂജ നടത്താൻ വേണ്ടി എല്ലാ കാലവും അശ്വതാമാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നും ആ ഒരു വിശ്വാസം പ്രാബല്യത്തിലുണ്ട്. അവർ തിരിച്ച് പഴവും തിന്ന് പാട്ടും പാടി തൻ്റെ തോട്ടത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അയ്യനപ്പിള്ള ഉണർന്നിരിക്കുകയാണ്. ഇവിടെ പോയിരുന്നു ഇത്രയും സമയം, ഞാനൊരു സ്വാമിയെ കണ്ടു, അദ്ദേഹത്തെ അനുഗമിച്ചു. ചെന്നപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു, ഒരു പഴം തന്നു, അത് കഴിച്ചു. അപ്പോൾ നീ ഇപ്പോൾ സംസാരിക്കുന്നതെല്ലാം പാട്ടിൻ്റെ രൂപത്തിലാണല്ലോ, ആ പഴം കഴിച്ചത് കൊണ്ടായിരിക്കും, എനിക്കും അത് കിട്ടുമോ? പഴം ഞാൻ കഴിച്ചു പോയല്ല, അതിൻ്റെ തൊലിയെങ്കിലും കിട്ടുമോ? വാ നമുക്ക് നോക്കാം. വീണ്ടും അവർ ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ നേരത്തെ ഈ പഴം കഴിച്ചതിൻ്റെ അടുത്ത് ഒരു പഴത്തൊലി കിടക്കുകയാണ്. ആ പഴത്തൊലി എടുത്ത് അയ്യനപ്പിള്ള അത് കഴിച്ചു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പാട്ട് വരാൻ തുടങ്ങി. രണ്ടുപേരും പാട്ടുകാരായിട്ട് മാറി, രാമകഥ പാട്ടുകാരായി മാറി. അങ്ങനെ രാമായണത്തെയും മഹാഭാരതത്തെയും പാട്ടിൻ്റെ രൂപത്തിലാക്കി സാധാരണക്കാരുടെ നാവിൻ തുമ്പിലേക്ക് എത്തിച്ച അതി ദിവ്യരായ കവികളാണ് കോവളം
കവികൾ. ദശരഥർ പിറന്തു വളന്തു ശിവജവമറിന്തു പല നെറികളുമിണന്താ ഗജരഥമടങ്കരവും അവനീൽ നിറന്തു കെഞ്ചിവരുവാകൾ നടതങ്കലും. ഓരോരോ തലമുറകൾ കഴിയുമ്പോൾ ശോഷണം സംഭവിച്ച് ഒടുവിൽ പൂർണ്ണമായി വിസ്മൃതിയിലേക്ക് പോകുകയാണ് നമുക്ക് ചുറ്റുമുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും. അതിലൊന്നാണ് വെള്ളായണിയിലെ അശ്വത്ഥാമാവിൻ്റെ സാന്നിധ്യം. വരും തലമുറകൾ വിശ്വസിച്ചാലും അവിശ്വസിച്ചാലും അവർക്കു വേണ്ടി അത് കാത്തുവയ്ക്കുക തന്നെ വേണം.